നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്പോർട്സ് ടോക്ക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. കോപ്പ അമേരിക്കയുടെ സെമി ഫൈനൽ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 6:30 നടന്ന അർജന്റീന VS കൊളംബിയ മത്സരത്തിൽ അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിയിരുന്നു. നിശ്ചിത സമയം 1-1 എന്ന സമനിലയിൽ പിരിഞ്ഞതോടെ പെനാൽറ്റിയാണ് വിജയികളെ തിരഞ്ഞെടുത്തത്. അർജന്റീനക്കായി ആദ്യ പകുതിയുടെ 7-ാം മിനിറ്റിൽ മാർട്ടിനസ് ലീഡ് നൽകി. എന്നാൽ 2-ാം പകുതിയുടെ 61-ാം മിനിറ്റിൽ ഡേസിലൂടെ കൊളംബിയ ഒപ്പത്തിനൊപ്പം എത്തുകയായിരുന്നു. കളി സമനിലയിൽ അവസാനിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന സ്കോറിൽ കൊളംബിയയെ അർജന്റീന പരാജയപ്പെടുത്തി. അർജന്റീനയുടെ ഗോൾ കീപ്പർ മാർട്ടിനസിന്റെ മികച്ച പ്രകടനമാണ് അർജന്റീനക്ക് തുണയായത്. കൊളംബിയയുടെ 3 കിക്ക് സേവ് ചെയ്ത് കളിയുടെ താരമായത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരുന്നത്. ഇനി കളിയുടെ സ്റ്റാറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കൊളംബിയ 14 ഷോട്ട് അടിച്ചപ്പോൾ മറുഭാഗത്ത് അർജന്റീന 13 ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഇരു ടീമുകളും 4 വീതം ഷോട്ടാണ് ടാർഗറ്റിലേക്ക് പായിച്ചിട്ടുള്ളത്. 51% ബോൾ പൊസിഷൻ കൊളംബിയയുടെ കയ്യിൽ തന്നെയായിരുന്നു. ഇനി പാസുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കൊളംബിയ 388 പാസുകളാണ് ചെയ്തത്. മറുഭാഗത്ത് അർജന്റീന 382 പാസുകളും ചെയ്തിട്ടുണ്ട്. പാസിംഗ് അക്യൂറസിയിൽ 85% അർജന്റീനക്കും 81% കൊളംബിയക്കുമായിരുന്നു. ഫൗൾ ചെയ്യുന്നതിൽ ഇരു ടീമുകളും പുറകോട്ടൊന്നുമല്ല. 27 ഫൗളുകൾ കൊളംബിയ ചെയ്തപ്പോൾ 20 ഫൗളുകൾ അർജന്റീനയും ചെയ്തിട്ടുണ്ട്. 6 യെല്ലോ കാർഡ് കൊളംബിയക്ക് ലഭിച്ചപ്പോൾ 4 യെല്ലോ കാർഡ് അർജന്റീനക്കും ലഭിച്ചിട്ടുണ്ട്. ഈ കോർണറുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 3 കോർണറുകൾ കൊളംബിയക്ക് ലഭിച്ചപ്പോൾ 5 കോർണറുകൾ അർജന്റീനക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി 11-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അർജന്റീന VS ബ്രസീൽ എന്ന സ്വപ്ന ഫൈനൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് ടോക്ക് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്തു വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.